കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് വോട്ടെടുപ്പ് നടന്നിട്ട് എത്ര ദിവസമായി എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ 27 മെയ് ഏപ്രിൽ 26 നമ്മുടെ കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. 1 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ മറന്നിട്ടുണ്ടാകാം ആരൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികൾ എന്നതൊക്കെ. അപ്പോൾ അത് മുഴുവൻ നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളിൽ എന്താണ് സ്ഥിതി? കഴിഞ്ഞ ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം നമ്മളെല്ലാം ആലോചിച്ചൊക്കെ അവിടെ വെച്ചതാണ്. അതൊന്ന് പൊടിതെട്ടിയെടുത്ത് എന്തൊക്കെയാണ് സ്ഥിതി എന്നൊന്ന് പരിശോധിക്കുകയാണ് K20 ഈ 7:30, അതായത് ഇന്ന് മുതൽ 31 മെയ് വരെയുള്ള, അതായത് എക്സിറ്റ് പോൾ വരുന്നതിൻ്റെ തലേദിവസം വരെയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് 2 മണ്ഡലങ്ങളാണ്. വളരെ ശക്തമായ മത്സരം, ത്രികോണ മത്സരം നടന്നു എന്ന് പറയാൻ കഴിയുന്ന തൃശ്ശൂർ മണ്ഡലവും ഒപ്പം തന്നെ തെക്ക് നിന്ന് വളരെ രാഷ്ട്രീയമായ വളരെ കരുത്തുറ്റ പോരാട്ടം നടന്നു എന്ന് പറയുന്ന ആറ്റിങ്ങലും. അപ്പോൾ ഈ 2 മണ്ഡലങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്, തൃശ്ശൂരും ആറ്റിങ്ങലും. ആദ്യം എടുക്കാം തൃശ്ശൂർ. തൃശ്ശൂരിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം അതിഥികൾ ചേരുകയാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ പ്രതിനിധികളായി കൂടി കാണാൻ കഴിയുന്ന അതിഥികൾ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. CPMന് വേണ്ടി KV അബ്ദുൾ ഖാദർ ആണ് എന്നോടൊപ്പം. ഒപ്പം തന്നെ VR അനൂപ് കോൺഗ്രസിന് വേണ്ടി, BJPക്ക് വേണ്ടി ഉല്ലാസ് ബാബു അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ശ്രീ KV അബ്ദുൾ ഖാദർ, നമുക്കിത് വളരെ ഹ്രസ്വമായ ചർച്ചയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു. താങ്കൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ 30,000 വോട്ടിന് LDF ജയിക്കും, VS സുനിൽകുമാർ ജയിച്ചു കയറുമെന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസം കണ്ട് ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, LDF തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4 മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LDF കാര്യമായ പ്രതീക്ഷ വയ്ക്കുന്ന 4 മണ്ഡലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ അതിലില്ല. പക്ഷേ ഈ ആത്മവിശ്വാസം അവിടുത്തെ LDFന്റെ കൺവീനർ കൂടിയായിരുന്ന, മണ്ഡലത്തിലെ കൺവീനർ കൂടിയായിരുന്ന അബ്ദുൾ ഖാദറിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങളുടെ വിജയപ്രതീക്ഷ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. അത് കേവലമായ ഒരു ആഗ്രഹ പ്രകടനമല്ല. ഞാൻ ശ്രീ പ്രമോദിനോട് പറഞ്ഞ കാര്യം അത് 100% ശരിയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. LDFന് തൃശ്ശൂരിൽ ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം ഞങ്ങൾ നടത്തിയ ഒരു മണ്ഡലമാണ്. അതിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നൊരു മണ്ഡലമല്ല, പക്ഷേങ്കിലും ഞങ്ങൾ ജയിച്ചു കയറിയ മണ്ഡലമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം മണ്ഡലത്തിൽ നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം ശ്രീ TN പ്രതാപൻ, അദ്ദേഹം ഏതാനും മാസങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു, അദ്ദേഹം ജാഥ നടത്തി, പോസ്റ്റർ വെച്ചു, ചുമരെഴുത്ത് നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ മാറ്റി ശ്രീ KM മുരളീധരൻ വന്നു. ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും LDFന് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള ജനകീയ അംഗീകാരം അതിനെ മറികടക്കുന്ന ഒരു പ്രദർശനത്തിലേക്ക് UDFനോ BJPക്കോ പോവാൻ കഴിഞ്ഞിട്ടില്ല. സംഘടനാ പ്രവർത്തനം, ബൂത്ത് തല പ്രവർത്തനം ഞങ്ങൾ ബൂത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ്. ഏതെങ്കിലും തരത്തിൽ ഇറക്കുമതിയോ ഇവന്റ് മാനേജ്മെന്റോ ഒന്നും ഞങ്ങൾക്ക് സഹായമായി വന്നിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ 100% ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. VS സുനിൽകുമാർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ 30,000 മുതൽ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഈ 90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ TN പ്രതാപൻ ജയിച്ച മണ്ഡലത്തിലാണ് ഈ 30,000 വോട്ടിന് LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്നത്. എന്തോ കാര്യമായി നടന്നിരിക്കണം അത്ര ആത്മവിശ്വാസത്തിൽ. അത് ആ ബൂത്ത് തല പ്രവർത്തനത്തിന്റെ കൂടി ഒരു മികവായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി മാറി, ബാക്കി കേരളത്തിലെ 1 മണ്ഡലത്തിലും ഇല്ലാത്ത നിലയിൽ മാറി വന്നിരിക്കുകയാണ്. MPയെ മാറ്റി, സിറ്റിംഗ് MPയെ മാറ്റി KM മുരളീധരനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് UDF. അത് ഫലം കണ്ടുവെന്ന് തോന്നുന്നുണ്ടോ? അതോ ആ ഘട്ടത്തിലൊക്കെ പലരും പറഞ്ഞിരുന്നു പ്രതാപന് കിട്ടാവുന്ന വോട്ടുകൾ പിടിക്കാൻ മുരളി പോരാ, മുരളി മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഓക്കെ, തൃശ്ശൂരിൽ മുരളി പോരാ എന്ന് പലരും പറഞ്ഞിരുന്നു. KM മുരളീധരൻ വിജയം ഉറപ്പിക്കുന്നുണ്ടോ? നമുക്ക് വോട്ട് എണ്ണുന്നതിന് വളരെ കുറച്ച് ദിവസം മാത്രമുള്ളപ്പോൾ താങ്കൾ എന്ത് പറയും?
ആരോടാണ്? എന്നോടാണോ? അതെ, അനൂപ്. അല്ല, ഇവിടെ അബ്ദുൽ ഖാദറെ പോലെ ആദരണീയനായ സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുത അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പലർക്കും ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. തൃശൂർ മേയർ തന്നെ പറഞ്ഞത് എന്താ, ഏറ്റവും എലിജിബിൾ ആയ കാൻഡിഡേറ്റ് സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞത് തൃശ്ശൂരിലെ മേയറാണ്, എൽ ഡി എഫിൻ്റെ മേയറാണ്. അതുപോലെ അത്തരം പ്രചരണങ്ങൾ അടിത്തട്ടിലുണ്ടാക്കിയ ഒരു കൃത്യമായ ഒരു പ്രതീതിയുണ്ട്. അത് എൽ ഡി എഫ് ഈ പറയുന്ന സംഘപരിവാർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളത് വളരെ അടിത്തട്ടിൽ. എൽ ഡി എഫിലേക്ക് സ്വാഭാവികമായി പോകാവുന്ന വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പറഞ്ഞു ടി എൻ പ്രതാപ്, താങ്കൾ പറഞ്ഞ ഒരു നിരീക്ഷണത്തോട് ഞാൻ വിയോജിക്കുകയാണ്. ടി എൻ പ്രതാപന് കിട്ടാവുന്ന എല്ലാ വോട്ടും കെ മുരളീധരന് കിട്ടും. അതുകൂടാതെ ടി എൻ പ്രതാപന് കിട്ടാത്ത വോട്ടും കെ മുരളീധരന് കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ട രീതി, തീർച്ചയായും അവിടെ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളുണ്ടായി. കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി സംഘപരിവാറിനെ നേരിടാൻ എപ്പോഴും കെ മുരളീധരൻ്റെ ഒരു എൻട്രി ഉണ്ട്. വട്ടിയൂർക്കാവിലായാലും വടകരയിലായാലും അത് തൃശ്ശൂരിൽ സംഭവിക്കുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല, കോൺഗ്രസ്സിനെ നാളിതുവരെ എതിർത്തു പോന്നിരുന്ന എന്നാൽ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളെ കൂടി അതിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. സത്യത്തിൽ ഈ ത്രികോണ മത്സരം എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും വി എസ് സുനിൽകുമാറും കെ മുരളീധരനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശക്തിയുള്ള കാൻഡിഡേറ്റ്, ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന കാൻഡിഡേറ്റ് കെ മുരളീധരനാണ്. കൃത്യമായ കണക്കുകളും അതുപോലെ തന്നെ സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറയണം. ഇപ്പോൾ 10-40% ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. നഗരകേന്ദ്രീകൃതമായ വോട്ടുകളുടെയും അതുപോലെ തന്നെ മറ്റ് വോട്ടുകളും തുല്യമായി വീതിക്കപ്പെട്ടാലും ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ വോട്ടുകളാണല്ലോ. അത് അതേപടി നിലനിർത്താൻ ഇപ്പോൾ പ്രതാപൻ ഉണ്ടായിരുന്ന സമയത്ത് പ്രതാപൻ അത് ഏറെക്കുറെ അത് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ കൂടി ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരന് അത് അതേപടി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പിന്തുണ അതേപടി ന്യൂനപക്ഷങ്ങളുടെ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും, പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രമാക്കി വടകരയിൽ എം പി ആയി പ്രവർത്തിച്ചിരുന്ന കെ മുരളീധരന് എല്ലാ സാമുദായിക സംഘടനകളുമായുള്ള ബന്ധം, അദ്ദേഹം വടകരയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഏതാണ്ട് എല്ലാ മുസ്ലിം സമുദായ സംഘടനകളുമായി നേതാക്കന്മാരെയും പോയി കണ്ടിട്ടാണ് വരുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനുള്ള വലിയൊരു സെക്യുലർ ക്രെഡിബിലിറ്റിയുണ്ട്. കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ്സിനകത്ത് വളരെ ശക്തമായി നിലനിൽക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ, താങ്കളെപ്പോലുള്ള ആളുകൾക്ക് കോഴിക്കോട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അറിയാവുന്നതല്ലേ, അദ്ദേഹത്തെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന കോൺഗ്രസ്സിലെ ഒരു കരുത്തുറ്റ മതേതര മുഖം എന്നുള്ള നിലയിൽ കെ മുരളീധരനെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു പാൻ കേരള ലീഡർ എന്നുള്ള, ഒരേ സമയം വട്ടിയൂർക്കാവിലും വടകരയിലും അതുപോലെ വടക്കും തെക്കും ഒരുപോലെ പ്രതിച്ഛായുള്ള ഒരു നേതാവ് എന്നുള്ള ഒരു പാൻ കേരള പ്രതിച്ഛായ കെ മുരളീധരന്റെ, അത് ഞാൻ ഒരുപാട് സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെടുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം 2 വർഷമായി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല രാജ്യസഭാ എം പി എന്ന നിലയിൽ എം പി ഫണ്ടിൽ നിന്ന് ഇപ്പൊ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അദ്ദേഹം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എന്നാലും വിജയിക്ക് ഇപ്പോൾ 28% വരെ കഴിഞ്ഞ തവണ അദ്ദേഹം വോട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷെ അത് പോരാ, ആ 28% നിന്ന് ഒരു 30-35% ഉയരണമെങ്കിൽ വളരെ നിർണായകമായ ഒരു വോട്ട് ബാങ്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വേണം. അതുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് കൃത്യമായി താങ്കൾക്കും അറിയാമല്ലോ, ക്രൈസ്തവ സഭാ വോട്ടുകൾ കൂട്ടത്തോടെ സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്ന പ്രക്രിയ നടന്നാൽ അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പറയുന്നത്. അതുണ്ടായിട്ടുണ്ടോ? ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ അതിൽ പ്രവർത്തിച്ചും അതിലെ ശ്രീ ഉല്ലാസ് ബാബു താങ്കളിലേക്ക് വരാം. ഒരു ശബ്ദത്തിൽ
പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കളിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് ശരിയാക്കാം. ശ്രീ അബ്ദുൾ ഖാദർ, ബി ജെ പിയെ ഒരു എതിരാളിയായിട്ട് കണ്ടിട്ടേ ഇല്ല എന്നാണോ കോൺഗ്രസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ യു ഡി എഫിനെ പോലെ തന്നെ എൽ ഡി എഫും? അതായത് സുരേഷ് ഗോപിക്ക് മൊത്തത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മൂന്നാം സ്ഥാനമായിരിക്കുമെന്ന് എൽ ഡി എഫ് പറയുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയുടെ ആ മികവ് അതവിടെ കണക്കിലെടുക്കേണ്ടതായിരുന്നില്ല? അത് കണക്കിലെടുത്തിട്ടുണ്ടോ എൽ ഡി എഫ്? എത്രത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു സുരേഷ് ഗോപി? അല്ല, ഞങ്ങള് ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യമായ മത്സരം. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അവ്യക്തതയും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എന്നാൽ യു ഡി എഫ് ചില ഘട്ടങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നൊക്കെ പറയുകയും വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ തിരുത്തി പറയുകയും. തൃശൂർ മേയറുടെ പരാമർശം നേരത്തെ അനൂപ് ഉന്നയിച്ചത്, തൃശൂർ മേയർ തന്നെ അത് തിരുത്തി പറയുകയുണ്ട്, ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ വാർത്താസമ്മേളനം നടത്തിയതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ താഴെ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞാനിപ്പോ അതിന്റെ സമയമില്ലാത്തതുകൊണ്ട് അത്ര കാര്യങ്ങളിൽ കടക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ ചുവടുമാറ്റത്തെ സംബന്ധിച്ച്, അതുപോലെ നേതാക്കളുടെ മാറ്റം, ശ്രീ കെ മുരളീധരന് തന്നെ സഹോദരി ബി ജെ പിയിലേക്ക് പോയ സാഹചര്യം, ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മണ്ഡലത്തിൽ. മറ്റൊരു കാര്യം, ശ്രീ പ്രതാപനുള്ള വ്യക്തിഗത ബന്ധങ്ങൾ ശ്രീ മുരളീധരൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട്. അത് എത്ര നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പ്രതാപനെ വളരെ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാം. എം പി എന്നുള്ള നിലയിലും തീരദേശത്ത് അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. ശ്രീ കെ മുരളീധരൻ ഒരു നേതാവാണ്, ആ കാര്യത്തിലും തർക്കമില്ല, സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ ആസ് എ കാൻഡിഡേറ്റ് അദ്ദേഹം ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധങ്ങളില്ല, ലീഡർഷിപ്പുമായിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. ഇപ്പോ യു ഡി എഫിലെയോ എൽ ഡി എഫിലെയോ ഒക്കെ നേതാക്കളുമായിട്ട് ബി ജെ പി നേതാക്കൾക്ക് ബന്ധം ഉണ്ടാവാം, അതിനപ്പുറമുള്ള ആത്മബന്ധം സാധാരണ ജനങ്ങളുമായിട്ടില്ല എന്നുള്ളത് ശ്രീ കെ മുരളീധരനുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഈ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ ചോദിച്ചതിന് താങ്കൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല, സാങ്കേതിക പ്രശ്നം. അതായത് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം പോരാ, അവിടെ പോളിംഗ് പേഴ്സൺ ഐ മീൻ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഒരു 30-35% ഇപ്പോൾ 3 ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, അപ്പോൾ അത്രയും ശതമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ബൾക്കായിട്ടുള്ള പിന്തുണ വേണം, അത് ക്രൈസ്തവ സഭയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതായിരുന്നു പൊതുവിലുള്ള കണക്ക് കൂട്ടൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ശ്രമിച്ചിട്ടുണ്ടോ, അത് സാധിച്ചിട്ടുണ്ടോ ശ്രീ വിലാസ് ബാബു? ശ്രീ പ്രമോദ് രാമൻ, നമ്മൾ ഒരു പക്ഷേ ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടും ഒരുപാട് തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തും ഒരുപാട് പരിചയമുള്ള ഒരാളാണ് ശ്രീ പ്രമോദ് രാമൻ. അങ്ങേക്ക് കൃത്യമായി നോക്കിയാൽ അറിയാം, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത എന്ന് പറയപ്പെടുന്നത് 100% ആണ്. കാരണം എന്താണ്, ടി എൻ പ്രതാപൻ എന്ന് പറയപ്പെടുന്നത് 100% പരാജയപ്പെട്ട ഒരു എം പി ആണ്. അത് നിങ്ങളെ ഉല്ലാസ് ബാബു ബി ജെ പിക്കാരനായതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട, തൃശ്ശൂരിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അറിയാം, ഹൈമാസ്റ്റ് വളക്കുകളിൽ മാത്രം വികസനം ഒളിപ്പിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം, പരാജിതനായിരുന്നു. അതിനുശേഷം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഈ സുരേഷ് ഗോപി അതുകൊണ്ടാണ് എം പി എ മാറ്റിയത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അവരതുകൊണ്ട് മാറ്റിയാലും പത്മജ വേണുഗോപാൽ ഞങ്ങളിലേക്ക് വന്നതുകൊണ്ട് മാറ്റിയാലും പ്രതാപന്റെ പരാജയം 5 വർഷക്കാലം പരിപൂർണ പരാജയം തന്നെയാണ്. ആ 5 വർഷക്കാലം തൃശൂർ ജില്ലയെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പോലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിനെ സുരേഷ് ഗോപി നേഴ്സ് ചെയ്തിട്ടുണ്ട്, കൃത്യമായ ഭാഷ നേഴ്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നാട്ടിൽ ഡെവലപ്മെന്റ് വരുമെന്നുള്ളതാണ്. അവിടെ ബി ജെ പിക്ക് അപ്പുറത്ത്, രാഷ്ട്രീയത്തിനപ്പുറത്ത് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് അത് ഇടതുപക്ഷത്തു നിന്നും കിട്ടും, വലതുപക്ഷത്തു നിന്നും കിട്ടും, സമസ്ത മേഖലകളിൽ നിന്ന് കിട്ടും. അതിനെ ജാതീയമായോ വർഗപരമായോ ഒന്നും നിങ്ങൾ തിരിച്ച് അതിന് വിശകലനം ചെയ്യണം. സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ലീഡ് മേടിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും. അക്ബർജിയുടെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ എന്നാ ദിവസം ബെറ്റ് വെക്കാം, ഒരു സംശയവും വേണ്ട. സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സമസ്ത മേഖലകളിൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വീട്ടിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചോളൂ. വലതുപക്ഷത്തിന്റെ ബെറ്റ് വെക്കാൻ യാതൊരു വിരോധവുമില്ല, പക്ഷെ ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ബെറ്റ് വെക്കുക എന്നുള്ളത് സാധാരണ ഓക്കെ
ഒരു സൂമിലായതുകൊണ്ടാണ് രണ്ടുപേരുടെയും ശബ്ദങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളത്. എന്തായാലും നമുക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയവുമായി. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രികോണ പോരാട്ടം നേരത്തെ ഉണ്ടായിരുന്ന മത്സരങ്ങളെയൊക്കെ അപ്രസക്തമാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് ഒരു 30-35% വോട്ട് സമാഹരിക്കാൻ കഴിയുന്നു അയാൾക്ക് മാത്രം വിജയിച്ചെടുക്കാം, അല്ലെങ്കിൽ വിജയകസേരയിലേക്ക് ചെന്ന് കയറാം എന്നുള്ളതാണ്. അത് നോക്കാം നമുക്ക് എങ്ങനെ ആർക്ക് സാധിക്കും എന്നുള്ളത്.